Hello students, welcome back to English Guru Campus. New video. In this video, we will talk about social media Please subscribe to our channel and make sure that you have enabled the notification bell icon so that you won't miss any of our videos. On to the video. നമുക്ക് നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ നേരിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഇതിൻ്റെ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എന്ന രീതിയിലുള്ള പ്രയോഗത്തെ കുറിച്ചാണ് നമ്മൾ എല്ലാ ആളുകളും ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇറ്റ്സ് എന്നുള്ളത് തെറ്റി എഴുതുന്നത് ഓക്കെ എല്ലാ പ്രാവശ്യം നമ്മൾ എഴുതുന്നത് അത് അതിൻ്റെ തെറ്റായ രീതിയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വീഡിയോയിൽ കൂടി ഇതിൽ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നോക്കാം ഓക്കെ സാധാരണ എല്ലാവരും എഴുതുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇറ്റ്സ് വെരി നൈസ് ഓക്കെ ഈ സെൻറ്റൻസ് തെറ്റാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ ഇറ്റ്സ് എന്ന് പറയുന്നത് റോങ് ആണ് ഓക്കെ നമ്മൾ എഴുതേണ്ടത് ഇറ്റ് ഈസ് അവിടെ ഒരു അപ്പോസ്ട്രോഫി വേണം അപ്പോസ്ട്രോഫി ഇറ്റ്സ് വെരി നൈസ് എന്ന രീതിയിലാണ് എഴുതേണ്ടത് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഇനിയോ ഇറ്റ്സ് വെരി ബാഡ് ഇവിടെയും തെറ്റ് തന്നെയാണ് എങ്ങനെയാണത് വരിക ഇത് തെറ്റാണ് അത് നമ്മൾ ഇറ്റ് എന്ന് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് ഇടണം ഇറ്റ്സ് വെരി ബാഡ് ഓക്കെ ഒന്നുകൂടെ നോക്കാം ഇറ്റ്സ് ടൈം ടു പ്രേ ഓക്കെ പ്രാർത്ഥിക്കാനുള്ള സമയമായി എന്ന രീതിയിലാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാരണം ഈ മീനിങ് നമുക്ക് കിട്ടില്ല നമ്മൾ ഇറ്റ്സ് ടൈം ഇറ്റ് ഈസ് ടൈം ടു പ്രേ എന്ന രീതിയിൽ തന്നെ എഴുതണം അങ്ങനെ ആകുമ്പോഴാണ് അത് കറക്റ്റ് ആൻസർ ആവുന്നത് ഇനിയോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ് നമ്മൾ ഇറ്റ്സ് എന്നുള്ളത് രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് ഉച്ചരിക്കുക ഉച്ചാരണത്തിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ എഴുതുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ എഴുതണം എന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതണം ഇല്ല വെച്ചാൽ ആ മീനിങ് മാറിപ്പോകും ഓക്കെ ഇവിടെയും നമ്മൾ ഇറ്റ്സ് എന്ന് ഉപയോഗിക്കില്ല ഇറ്റ് ഈസ് ഓക്കെ ഇതിൻ്റെ കൺട്രാക്ഷൻ ആണ് ഇറ്റ്സ് എന്ന് പറയുന്നത് ഇനി ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് അത് നിൻ്റെ തെറ്റല്ല ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് ഇവിടെയും ഇത് തെറ്റാണ് നമ്മൾ ഇറ്റ്സ് എന്ന് തന്നെ എഴുതണം ഓക്കെ അതായത് ഇറ്റ്സ് എന്ന് പറയുന്നത് പൊസസീവ് ആണ് പൊസസീവ് ഫോമാണ് എന്തിൻ്റെ ഇറ്റ് എന്നുള്ളതിൻ്റെ അതായത് അതിൻ്റെ ഇതിൻ്റെ എന്ന രീതിയിലാണ് ഇതിൻ്റെ മീനിങ് വരിക അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന രീതിയിലാണ് ഇതിൻ്റെ മീനിങ് വരിക ഇവിടെയോ ഇറ്റ്സ് എന്ന രീതിയിൽ തന്നെയാണ് ഉച്ചരിക്കുന്നത് എങ്കിൽ കൂടി ഇറ്റ് ഈസ് അതാകുന്നു അല്ലെങ്കിൽ ഇതാകുന്നു എന്ന രീതിയിലാണ് അതിൻ്റെ മീനിങ് വരിക അപ്പം നമ്മൾ ഈ സെൻറ്റൻസുകളെല്ലാം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു ഇറ്റ് ഈസ് വെരി നൈസ് അത് നല്ല രസമുണ്ട് അല്ലെങ്കിൽ അത് നല്ലതാണ് ഓക്കെ പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ വളരെ നല്ലതാണെന്ന മീനിങ് കിട്ടും അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് അല്ല അവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇവിടെയോ ഇറ്റ് ഈസ് വെരി ബാഡ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ എഴുതിയതോ ഇറ്റ്സ് വെരി ബാഡ് അപ്പോൾ അത് തെറ്റിപ്പോവും ഇവിടെ ഇറ്റ് ഈസ് ടൈം ടു പ്രേ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കാനുള്ള സമയമായി പക്ഷെ നമ്മൾ അവിടെ അപ്പോസ്ട്രോഫി ഇല്ലാണ്ട് നമ്മൾ ഇറ്റ്സ് എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം മാറിപ്പോയി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ് അവിടെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ എല്ലാം ശരിയാവും പക്ഷേ ഇറ്റ്സ് എന്ന രീതിയിൽ ഇങ്ങനെ എഴുതിയത് കാരണം അതിൻ്റെ മീനിങ് മാറിപ്പോയി ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട് എന്ന രീതിയിലാണ് പക്ഷേ നമ്മൾ എഴുതിയത് ഇറ്റ്സ് ആയി പോയതുകൊണ്ട് നമുക്ക് മീനിങ് മാറിപ്പോയി പിന്നെ ഈ റീൽസിൽ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് ഈ മിസ്റ്റേക്ക് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എടാ ഇത് ഇങ്ങനെയല്ലല്ലോ വരിക ഇത് ശരിക്കും തെറ്റല്ലേ എന്ന് ചോദിക്കും ശരിയാണ് അത് തെറ്റാണ് ഓക്കെ അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാം നിങ്ങൾ ശരിയാണെന്ന് വിചാരിക്കരുത് സോഷ്യൽ മീഡിയയിൽ ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം ഏത് പോസ്റ്റ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എഴുതാം പോസ്റ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ അവരെഴുതുന്നതിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അത് സ്പ്രെഡാവുന്നു അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും അത് തിരുത്താനും എല്ലാ പോസ്റ്റുകളും ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാനും നമുക്ക് സാധിക്കും ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ലീവ് ഇറ്റ് കാരണം കേൾക്കുമ്പോൾ അത് പ്രശ്നമില്ലല്ലോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ അതുകൊണ്ട് അത് കുഴപ്പമില്ല ഇനി അങ്ങോട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ പോസ്റ്റുകളിൽ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്റുകൾ ആരെയും കൺഫ്യൂസ് ആക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടേം പഠിക്കാം അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് കാണാം ടിൽ ദെൻ യു ടേക്ക് കെയർ